ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് 4 നിപ്പ വൈറസ് ബാധിതരെ തിരിച്ചറിയുകയും 2 നിപ്പ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടുകൂടി നമുക്കിപ്പോൾ ഒരു ജലദോഷമോ പനിയോ തൊണ്ടവേദനയോ വന്നാൽ ഇത് നിപ്പ വൈറസ് ആണോ മറ്റെന്തെങ്കിലും രോഗമാണോ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും ഭയമാണ്. അതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിപ്പ വൈറസിൻ്റെ അതേ ലക്ഷണങ്ങളോടുകൂടി തിരുവനന്തപുരം ഡെന്റൽ കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്തുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റുമാണ്. അത് നിപ്പയാണോ അല്ലയോ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ജലദോഷമോ പനി ആയിക്കോട്ടെ, ഇത് നിപ്പയാണോ, അതെ H1N1 ആണോ, ഡെങ്കു ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരും മലേഷ്യയിലുമെല്ലാം ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആദ്യം പന്നികൾക്ക് വന്ന് അവിടെ നിന്നാണ് മനുഷ്യരിലേക്ക്, പന്നി ഫാമിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് വന്നത്. ഈ സമയത്ത് രോഗബാധിതർക്ക് മരണം കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് തലച്ചോറിനെ ബാധിച്ചിട്ടാണ്. അതായത് വൈറൽ എൻസിഫലൈറ്റിസ്, മസ്തിഷ്ക ജ്വരം വന്നാണ് മരണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ബംഗ്ലാദേശിൽ നിപ്പ വൈറസ് ബാധ ഉണ്ടായ സമയത്ത് കൂടുതൽ ആൾക്കാർക്കും ഉണ്ടായത് ശ്വാസകോശത്തിനുള്ള ന്യൂമോണിയ ബാധയായിട്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. 2018 നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള നിപ്പ ബാധയ്ക്കകത്ത് ഒരേപോലെ ശ്വാസകോശത്തിനെയും ബാധിച്ചു തലച്ചോറിനെയും ഈ രോഗം ബാധിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് കോഴിക്കോട് ഈ രോഗം ബാധിച്ചതിൽ 90% മരണപ്പെടുകയുണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ടായ 2 മരണങ്ങളിലും കൂടുതലായിട്ട് കാണിച്ച ലക്ഷണം ന്യൂമോണിയ ബാധ, അതായത് ശ്വാസകോശത്തിനെ ഈ വൈറസ് ബാധിക്കുകയും ഈ ശ്വാസകോശം ശരിയായിട്ട് പ്രവർത്തിക്കാതെ ഓക്സിജൻ്റെ ശേഷി കുറഞ്ഞ് ഹൃദയം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്കുമാണ് ചെന്നെത്തുകയുണ്ടായത്. ഈ നിപ്പ വൈറസ് ബാധ പലപ്പോഴും നമുക്ക് മറ്റു പനി, ഇപ്പം H1N1 ഒക്കെ ആയിട്ട് ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഇവ എങ്ങനെ തമ്മിൽ തിരിച്ചറിയാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിപ്പ വൈറസ് മറ്റു ജീവികളിൽ നിന്നല്ല, പഴങ്ങളിലൂടെ മനുഷ്യനിലേക്ക്, അതായത് വവ്വാലുകൾ കടിച്ച പഴങ്ങളിലൂടെയോ വവ്വാലുകൾ കുടിച്ച കള്ളിലൂടെയോ ഇല്ലെങ്കിൽ വവ്വാലുകളുടെ ഈ പഴത്തിൻ്റെ ജ്യൂസിലൂടെയോ എല്ലാമാണ് മനുഷ്യരിലേക്ക് വരുന്നത്. H1N1 മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ കോമൺ ആയിട്ട് പടരുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന, ഏറ്റവും കൂടുതൽ കാണുന്ന, 90% കാണുന്ന പനി, ജലദോഷം, തൊണ്ടവേദന H1N1 എന്ന് വിളിക്കുന്ന പന്നിപ്പനി വിഭാഗത്തിൽപ്പെട്ട വൈറസാണ്. ഡെങ്കുപ്പനി എന്ന് പറയുന്ന രോഗം നിങ്ങൾക്കറിയാം, ഇത് പടരുന്നത് കൊതുകിലൂടെയാണ്, ഏഡിസ് എന്ന് വിളിക്കുന്ന കൊതുകിലൂടെയാണ് നമ്മുടെ രക്തത്തിലേക്ക് ഈ വൈറസ് എത്തുകയും നമുക്ക് പനി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഈ ഏതൊരു വൈറസിനും ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ കയറി ഇത് ഡെവലപ്പ് ചെയ്യാനെടുക്കുന്ന ഒരു സമയമുണ്ട്. നിപ്പ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 ദിവസം മുതൽ 2 ആഴ്ച വരെ, 14 ദിവസം വരെയാണ്. എന്നാൽ H1N1 വൈറൽ പനിയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 മുതൽ 4 ദിവസം വരെയാണ്. എന്നാൽ ഡെങ്കുപ്പനിക്ക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 7 മുതൽ 10 ദിവസം വരെ. ഇനി ഈ 3 വൈറൽ പനിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നിപ്പ വൈറസ് ബാധിക്കുന്നത് നമ്മുടെ തൊണ്ടകളെയാണ്. തൊണ്ടയിൽ വന്ന് നമ്മുടെ ടോൺസിലുകൾക്കകത്താണ് ഇവ പതിയിരുന്ന് ഇൻക്യുബേഷൻ പീരീഡിൽ പെറ്റുപെരുകുന്നത്. പക്ഷേ തൊണ്ടയിൽ ഇവ വലിയ ലക്ഷണം കാണിക്കത്തില്ല. ഏകദേശം 2 ആഴ്ചയാകുമ്പോൾ തൊണ്ടയിൽ നിന്നും ഇവ ആദ്യം നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്നു. നമുക്ക് ഒരു വരണ്ട ചുമയും അതോടൊപ്പം തന്നെ ജലദോഷവും ഒരു പനിയുടെ ലക്ഷണവും തലവേദനയും, ഇതാണ് നിപ്പ വൈറസിൻ്റെ ആദ്യത്തെ ലക്ഷണം. എന്നാൽ നമുക്കിപ്പോൾ H1 വൈറസ് ആണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ജലദോഷപ്പനി വരുമ്പോൾ എങ്ങനെ, ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ്, അതായത് ആദ്യം നമുക്ക് വരുന്നത് തൊണ്ടവേദനയും ജലദോഷവും പനിയാണ് ആദ്യത്തെ ലക്ഷണം കാണുന്നത്. ഡെങ്കുപ്പനിക്കാണെങ്കിൽ ഇതൊന്നുമല്ല, കഠിനമായ ശക്തമായ ദേഹം വേദനയോടുകൂടി പനി, എഴുച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും ടെമ്പറേച്ചറോടുകൂടിയ പനി, ഇതാണ് ഡെങ്കുപ്പനിയുടെ ലക്ഷണം. സാധാരണഗതിയിൽ നമ്മുടെ H1N1 വൈറസ് നമുക്ക് വന്ന് ഒരു 3-4 ദിവസം പനിയുടെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ചുമയും കഫക്കെട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെങ്കുപ്പനിക്ക് ചുമ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പനിയായിട്ട് വന്ന് ഒരു 4-5 ദിവസം പനി കഴിയുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ട് ക്ഷീണം വരാം, ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകാം, ശരീരത്തിൽ ഫലഭാഗത്തും നമുക്ക് രക്തക്കുഴൽ പൊട്ടിയതുപോലെ ഒരുപക്ഷെ മോണയിൽ ബ്ലീഡിംഗ് കാണാം, ശരീരത്തിൽ ബ്ലീഡിംഗ് കാണാം, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ, തലകറക്കം, നമുക്ക് ഭയങ്കര ക്ഷീണം വരും, രക്തം പരിശോധിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു, അങ്ങനെയാണ് ഡെങ്കുപ്പനിയുടെ ലക്ഷണം പോകുന്നത്. H1N1 വൈറസ് പനി വന്ന് ഒരു 3-4 ദിവസത്തിനകത്ത് ചുമയും കഫക്കെട്ടുമൊക്കെ ആയി ഒരു 2 ആഴ്ച കൊണ്ട് നോർമലായി വരും. എന്നാൽ നിപ്പ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ശ്വാസകോശത്തിന് ഇൻഫെക്ഷൻ ഉണ്ടായി ശക്തമായ പനി വന്ന് ഒരു 3-ാം ദിവസമാകുമ്പോൾ രോഗി അങ്ങ് കുഴഞ്ഞു വീഴുന്ന, വളരെ ശക്തമായി അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും. ശ്വാസകോശത്തിനെ ബാധിച്ചിട്ട് ഇത് അവിടുന്ന് രക്തത്തിലേക്ക് വൈറസ് ബാധ വ്യാപിക്കുന്നു. രക്തത്തിൽ ഒരു വൈറൽ ടോക്സീമിയ ഉണ്ടാകുന്ന സമയത്ത് കഠിനമായ പനിയും തലവേദനയും ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ തലച്ചോറിന് ഈ വൈറസ് ബാധിക്കും. തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞ ലക്ഷണം നമുക്ക് കാണുന്നത് പലപ്പോഴും 2 ആയിട്ട്, ഡബിൾ വിഷനായിട്ട് കണ്ടുവന്ന് വരാം.
നമുക്ക് സംസാരിക്കുന്ന ഒരു കോർഡിനേഷൻ ഉണ്ടാകത്തില്ല. നമ്മൾ പിച്ചും ബേയും പറയുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. പലപ്പോഴും ഇതോടൊപ്പം അമിതമായിട്ട് ഛർദ്ദിലും കണ്ടു എന്ന് വരാം. ചിലപ്പോൾ നമുക്ക് ജന്യരോഗം, അതായത് തലച്ചോറിൻ്റെ കവറിങ്ങിനെ ഇത് ബാധിക്കുന്നതോടുകൂടി ജന്യരോഗം ഫിറ്റ്സ് ഇതോടൊപ്പം കണ്ടു എന്ന് വരാം. ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ രോഗിയുടെ നിപ്പായുടെ രോഗിയുടെ അവസ്ഥ വളരെയധികം മോശമാകുന്നത്. പലപ്പോഴും ആശുപത്രിയിലേക്ക് ചുമയും കഫക്കെട്ടും പനിയായിട്ട് വരുന്ന രോഗി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് തലച്ചോറിന് കോർഡിനേഷൻ ഇല്ല, ശരിയായിട്ട് ബോധം വരുന്നില്ല, അവർക്ക് അവർ കുഴഞ്ഞു വീഴുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ ഇത് നിപ്പയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പലപ്പോഴും ശ്വാസകോശത്തിന് ഒരു കടുത്ത ന്യൂമോണിയ ആയിട്ട് വന്ന് രക്തത്തിൽ ഓക്സിജൻ വല്ലാണ്ട് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. പലപ്പോഴും രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ അറിയാമല്ലോ, വല്ലാണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുക, തലകറക്കം പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. എന്നാൽ നിപ്പ കണ്ടീഷൻസിന് പലപ്പോഴും ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകും, എന്നാൽ അതിൻ്റെ വലിയ ലക്ഷണങ്ങൾ കാണിക്കാതെ രോഗി പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അവർക്ക് ശ്വാസകോശം ഫെയിലറായി ഹൃദയാഘാതം വരികയും മരണപ്പെടുകയും ചെയ്തു എന്ന് വരാം. പലപ്പോഴും ന്യൂമോണിയ ബാധയും അതോടൊപ്പം ഫിറ്റ്സ് ലക്ഷണവും കടുത്ത ജന്നി രോഗവും അതോടൊപ്പം കാണുന്നുണ്ടെങ്കിലാണ് പലപ്പോഴും ഇത് നമുക്ക് നിപ്പയാണോ എന്ന് കൺഫേം ചെയ്യുന്നത്. സാധാരണ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന H1N1 പനിക്ക് മരണനിരക്കൊന്നും കാര്യമായിട്ടില്ല, വലിയ ഗുരുതരമാവത്തുമില്ല. ചുമ, പനി, കഫക്കെട്ട് എല്ലാം കൂടി ഒരു രണ്ടാഴ്ച ഉണ്ടാവും, ഭയങ്കര ക്ഷീണം ഉണ്ടാവും, വേറെ വലിയ ലക്ഷണങ്ങൾ കാണാറില്ല. ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ പ്രശ്നം ഉള്ളവർക്കോ ആസ്മ രോഗം ഉള്ളവർക്കോ H1N1 വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഓക്സിജൻ കുറയാനോ ഇല്ലെങ്കിൽ ഒരല്പം കടുത്ത ഇൻഫെക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ H1N1 വലിയ പ്രോബ്ലം ചെയ്യാറില്ല. എന്നാൽ ഡെങ്കിപ്പനി നിങ്ങൾക്കറിയാം, പനി വളരെ കടുത്തു വരും, ശരിയായിട്ട് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് കുറഞ്ഞു പോവുകയോ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോവുകയോ ചെയ്തിട്ട് ശരീരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകുകയും ചിലപ്പോൾ ഹൃദയാഘാതം വരാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട്. എന്നല്ലാതെ ഡെങ്കിപ്പനിയും നമുക്ക് H1N1 പോലെ തന്നെ വലിയ ഗുരുതരമായിട്ട് ഇപ്പോൾ ബാധിക്കുന്നില്ല. എന്നാൽ ഇവയുമായി കമ്പയർ ചെയ്യുമ്പോൾ നിപ്പ വൈറസിന് താരതമ്യേന ഗുരുതരമായിട്ടുള്ള രീതിക്ക് രോഗാവസ്ഥ പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗം ബാധിച്ച് 90% വരെ മരണനിരക്ക് പോകാമെന്ന് പറയുന്നത്. കാരണം നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നത് ശ്വാസകോശത്തിന് വല്ലാത്ത തോതിൽ ഇൻഫെക്ഷൻ ബാധിക്കും, അതിൻ്റെ ബാക്ക് എഫക്റ്റായിട്ട് നമുക്ക് ഹൃദയം നിന്നു പോകാൻ, ഹൃദയാഘാതം വരികയും മരണമടയാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിപ്പ വൈറസ് രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇനി ചികിത്സയുടെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ 3 തരം അസുഖങ്ങൾക്കും സിംറ്റംസ് നോക്കിയിട്ടുള്ള ചികിത്സയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. സാധാരണ പനിയുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ കൊടുക്കുന്നു, ഓക്സിജൻ കുറഞ്ഞാൽ ഓക്സിജൻ സപ്ലിമെൻ്റ് ചെയ്യുന്നു. ഈ ഒരു തരത്തിലാണ് സാധാരണ നിപ്പയ്ക്കും ചികിത്സ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാൽ പോലും അലോപ്പതിയിൽ 2 തരത്തിലുള്ള മരുന്നുകളാണ് കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. റിബാവൈറിൻ എന്ന് വിളിക്കുന്ന ഒരിനം ആൻറ്റി വൈറൽ ഡ്രഗ് ഈ രോഗത്തിന് നിപ്പയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് കയറിയിട്ടുണ്ട്, ഇൻക്യുബേഷൻ പീരീഡിലാണ്, പോസിറ്റീവാണ്, വലിയ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ വൈറസിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡികളെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് നിലവിൽ ഇന്ത്യയിൽ ICMR ഈ മരുന്നുകളുണ്ട്, അത് ഇന്നിപ്പോൾ കോഴിക്കോട് ചികിത്സയ്ക്ക് വേണ്ടി ലഭ്യമാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ മരുന്നുകളുടെ എഫക്റ്റും സൈഡ് എഫക്റ്റും നോക്കിയിട്ട് മാത്രമേ ഓരോ രോഗിയിലും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജലദോഷമോ തൊണ്ടവേദനയോ പനി വന്നാൽ ഇത് ഏത് തരത്തിലുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ലൊരു മാസ്ക് ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരം ഒരു അസുഖം ഉണ്ടെങ്കിൽ ഒരു N95 രോഗി ഉപയോഗിക്കുക. രോഗിയുടെ അടുത്തേക്ക് 1.5 മീറ്റർ ചുറ്റളവിൽ കഴിയുന്നത്ര ആരും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ശരിയായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ജലദോഷം, പനി, തൊണ്ടവേദന, ചുമ ഇതെല്ലാം പടരുന്ന ഒരു സമയത്ത് ഇത് നിപ്പയാണോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.